നമസ്കാരം. കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത പ്രമാദമായ ഒരു കേസാണ് സിസ്റ്റർ അഭയ വധ കേസ്, അല്ലെങ്കിൽ അഭയ സിസ്റ്റർ അഭയ. കോട്ടയം പയസ്റ്റൻഡ് കോൺവെന്റിലെ വിദ്യാർത്ഥിനിയായിരുന്ന കന്യാസ്ത്രീയായിരുന്ന സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ട കേസ്. ഈ അഭയ കേസുമായി ബന്ധപ്പെട്ട് എത്രയോ വിവാദങ്ങൾ, എത്രയോ ചർച്ചകൾ. ഇന്നും കേസ് തുടരുകയാണ്. CBI അന്വേഷണമാണ് നടക്കുന്നത്. വിചാരണ നീട്ടിവെക്കാനാകില്ല എന്ന കാര്യമൊക്കെ തന്നെ CBI കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. മറ്റു പല വിഷയങ്ങളും കടന്നു വരുമ്പോൾ ഇത്തരം കേസുകൾ, അല്ലെങ്കിൽ ഇത്തരം നടപടികൾ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഇന്നത്തെ ഒരു സാമൂഹ്യ ലോകത്തുണ്ട്, നമ്മുടെ പൊതു സമൂഹത്തിലുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഈ കേസുകൾ ഉൾപ്പെടെ വിവാദമായ ഒരുപാട് കേസുകളുണ്ട്. അതിൽ പലതും മാധ്യമ ശ്രദ്ധ കിട്ടാതെ പോയി, പലതും വേണ്ട രീതിയിലുള്ള അന്വേഷണം നടക്കാതെ പോയി. നമുക്ക് ഈ കിളിരൂർ കേസ്, കവിയൂർ കേസ് തുടങ്ങി അതിനെയൊക്കെ മറ്റു പല കേസുകളുമായി ബന്ധിപ്പിക്കാം എന്നുള്ളതല്ലാതെ അഭയ കേസ് ഇന്നും പോലീസിന്റെയും അതുപോലെ തന്നെ കുറ്റാന്വേഷണ വിഭാഗങ്ങളുടെയും ഒക്കെ ക്രൈം റെക്കോർഡ്സിൽ വളരെ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു കേസാണ് എന്നുള്ള കാര്യം പ്രേക്ഷകർക്കറിയാമല്ലോ. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 1992 മാർച്ച് 27 കോട്ടയം DCM കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന സിസ്റ്റർ അഭയ ഹോസ്റ്റൽ വളപ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 15 വർഷം മുൻപ് തിരുവനന്തപുരത്തെ ചീഫ് കെമിക്കൽ എക്സാമിനേഷൻ ലാബിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്തി എന്ന് പിന്നീട് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തു. അതിനെ തുടർന്ന് അന്വേഷണങ്ങൾ നടന്നു. അതുപോലെ തന്നെ വിവിധ ഈ പള്ളിയിലച്ഛന്മാരൊക്കെ തന്നെ, അതായത് പള്ളിയിലെ പാതിരിമാരൊക്കെ തന്നെ ഇതിൽ കുറ്റാരോപിതരായി. പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്നു, പ്രത്യാരോപണങ്ങൾ വന്നു, പലതരത്തിലുള്ള രക്ഷപ്പെടുത്തലുകൾ, നാർക്കോ അനാലിസിസ്, ഇതൊക്കെ ആദ്യമായി കേരള സമൂഹം കേൾക്കുന്നത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ്. നാർക്കോ അനാലിസിസ്, അതുപോലെ തന്നെ നുണപരിശോധന, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബ്രെയിൻ മാപ്പിംഗ്, ഇതൊക്കെ ആദ്യമായിട്ട് ഈ പദമൊക്കെ കേൾക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടാണ്. ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ജോമോൻ പുത്തൻ പുരക്കൽ എന്ന സാമൂഹ്യ പ്രവർത്തകനാണ്, സാമൂഹ്യ നിരീക്ഷകൻ കൂടിയായ അദ്ദേഹമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ അന്വേഷണത്തിന് മുൻകൈയെടുക്കുകയും അതുപോലെ തന്നെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ഇതിലൊക്കെ തന്നെ പയസ്റ്റൻഡ് കോൺവെന്റിലെയും കോട്ടയം ജില്ലയിലെ വിവിധ പള്ളികളിലെയും ഒക്കെ വികാരികളും അതുപോലെ തന്നെ ഒരു ബിഷപ്പും ഇതിൽ നേരിട്ട്, അതായത് കുന്നശ്ശേരി പിതാവ് എന്നോ പറയുന്ന ഒരു ബിഷപ്പ്, കൃത്യമായി പേരോർമ്മയില്ല, അദ്ദേഹവും ഇതിലൊക്കെ ഉൾപ്പെട്ടതായുള്ള വാർത്തയും കാര്യങ്ങളും ഒക്കെ ഒരു കാലത്തുണ്ടായിരുന്നു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പുരോഹിതനും, അതായത് ഈ ഒരു പള്ളിയിലച്ചനും, ഈ കേസിൽ കൂടി പ്രതിയായ അല്ലെങ്കിൽ സാക്ഷിയായ സിസ്റ്റർ സെഫി എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീയുമായി നിരന്തരമായി അനധികൃതമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ള കാര്യമാണ് ഇത് സിസ്റ്റർ അഭയ കാണാൻ ഇടയാവുകയും അതിനെ തുടർന്ന് ഈ സിസ്റ്റർ അഭയ ഇത് അതിന്റെ വേണ്ടപ്പെട്ടവരെ അറിയിക്കും എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഈ സിസ്റ്റർ അഭയെ കൊന്ന് കിണറ്റിൽ തള്ളിയത് എന്ന് പറയപ്പെടുന്നുണ്ട് എന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഈ കത്തോലിക്ക അച്ഛന്മാർക്ക് കല്യാണം കഴിക്കാൻ സാധിക്കില്ല, കന്യാസ്ത്രീകൾക്ക് അല്ലെങ്കിലും പറ്റില്ലല്ലോ. ഈ മറ്റ് സഭകളിലെ അച്ഛന്മാർ കല്യാണം കഴിച്ച് സമാധാനമായി കുടുംബജീവിതം നയിക്കുന്നത് പോലെ ഇവർക്കും നയിച്ചുകൂടെ എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് പല കുറി ഉയർന്നതാണ്. എന്നാലും ഇവർ കല്യാണം കഴിക്കാതെ ഇത്തരം വൈകൃതങ്ങളിലും ഇത്തരം സാമൂഹ്യ വിരുദ്ധ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജോലിക്കും അവരുടെ രീതികൾക്കും വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന പരാതി വ്യാപകമായി ഈ ക്രിസ്തീയ സഭകളിൽ നിന്ന് വരെ ഉയർന്ന ഒരു കാര്യം നമുക്കറിയാം, വ്യക്തമായി തന്നെ അറിയാം. നമുക്ക് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ സിസ്റ്റർ അഭയെ എന്തിനാണ് കൊന്നത് എന്നുള്ള ഒരു കാരണം, അതായത് ഈ മോട്ടീവ്, ഈ കൊലപാതകത്തിന്റെ മോട്ടീവിലേക്ക് നമുക്കൊന്ന് കടന്നു ചെന്ന് കഴിഞ്ഞാൽ, ഇത് ഇതിന് മുൻപും ചർച്ചയായതാണ്. ഈ കേസ് ഇപ്പോൾ CBI അന്വേഷണത്തിൽ ഇരിക്കുന്നതാണ് എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഫോളോ അപ്പുകളും മറ്റു കാര്യങ്ങളും ഒന്നും കുറെ കാലങ്ങളായി മാധ്യമങ്ങളൊന്നും നടത്തുന്നില്ല. അതുകൊണ്ട് ഈ ഒരു വിഷയം ഒന്ന് പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രതികൾ ആയ ഈ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും തമ്മിലുള്ള ലൈംഗിക ബന്ധം കാണാൻ ഇടയായതാണ് സിസ്റ്റർ അഭയ കൊല്ലപ്പെടാൻ കാരണം എന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം. പഠിക്കുന്നതിന് വേണ്ടി പുലർച്ചെ ഉണർന്ന അഭയ മാർച്ച് 27 വെളുപ്പിന് ഏതാണ്ട് 4:45 പയസ്റ്റൻഡ് കോൺവെന്റിലെ അടുക്കളയിലുള്ള ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്ത് കുടിക്കുമ്പോൾ അടുക്കളയോട് ചേർന്ന മുറിയിലെ താമസക്കാരിയായ കേസിലെ മൂന്നാം പ്രതി സിസ്റ്റർ സെഫി, ഒന്നാം പ്രതിയായ ഫാദർ തോമസ് കോട്ടൂരും തമ്മിലുള്ള ലൈംഗിക ബന്ധം കാണാൻ ഇടയായി. ഇതിന് ശക്തമായ തെളിവുകളും പ്രോസിക്യൂഷൻ സാക്ഷിമൊഴികളും ഒക്കെ കോടതിക്ക് മുന്നിൽ ഉണ്ടെന്ന് CBI പ്രോസിക്യൂട്ടർ അറിയിക്കുന്നുണ്ട്. സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ട ദിവസം പുലർച്ചെ 5 ഫാദർ തോമസ് കോട്ടൂരിനെയും ഫാദർ ജോസ് പൂത്രക്കയിലിനെയും, അദ്ദേഹവും ഇതിൽ പ്രതിയാണ്, കോൺവെന്റിന്റെ സ്റ്റെയർ കേസ് വഴി ടെറസിലേക്ക് കടന്നു പോകുന്നത് കണ്ടു എന്നും പ്രോസിക്യൂഷൻ മൂന്നാം സാക്ഷിയായ അടക്ക രാജു CBIയിൽ മൊഴി നൽകിയ കാര്യമൊക്കെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ ആറാം സാക്ഷി കളർകോട് വേണുഗോപാലിനോട് ഫാദർ തോമസ് കോട്ടൂർ നേരിട്ട് കുറ്റസമ്മതം നടത്തിയത് വേണുഗോപാൽ കോടതിയിൽ മൊഴി നൽകിയിരുന്ന കാര്യവും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി വാദിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ വാദം ഇനിയും തുടരും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുകയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രതികൾക്ക് പ്രതികൂലമായി വരും എന്നാണ് വിലയിരുത്തുന്നത്. ഒരു പാവം പിടിച്ച ഒരു സാധാരണക്കാരിയായ
പാവപ്പെട്ട വീട്ടിലെ ഒരു കന്യാസ്ത്രീയെ തങ്ങൾ ചെയ്ത തെറ്റ് കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിക്രൂരമായി കൊലപ്പെടുത്തി എന്ന പ്രോസിക്യൂഷന്റെ വാദമാണ് ഇപ്പോൾ ഉയരുന്നത്. ശക്തമായി തന്നെ തുടർ നടപടികൾ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ്. പലതരത്തിലുള്ള രാഷ്ട്രീയ അതുപോലെ മതമേലധ്യക്ഷന്മാരുടെ ഒക്കെ ഇടപെടലുകൾ ഉണ്ടായ വളരെ പ്രമാദമായ ഒരു കേസാണ് അഭയ കേസ്. നമുക്കൊക്കെ അറിയാം വളരെ വലിയ വലിയ ചർച്ചകളും വലിയ 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 അഭിപ്രായങ്ങളും വലിയ വലിയ കാര്യങ്ങളും ഒക്കെ വന്ന കേസാണ്. അപ്പോൾ ഈ കേസിന്റെ സ്ഥിതിയെക്കുറിച്ച് ഇപ്പോൾ കേസിന്റെ ഏതാണ്ട് ഈ വിചാരണയുടെയും മറ്റും അവസാന ഘട്ടത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും ഇതിന്റെ ശാസ്ത്രീയമായ തെളിവുകൾ ഇത്രയും വർഷമായി 92 നടന്ന ഒരു സംഭവമാണ്. ഇത്രയും വർഷമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദീർഘകാലം വിചാരണയൊന്നും നടത്തിയ ഇപ്പോൾ ചേകന്നൂർ മൗലവിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് അങ്ങനെ വളരെ കുറച്ച് കേസുകൾ മാത്രമാണ് കേരളത്തിൽ ഇത്തരത്തിൽ സുദീർഘമായ ഒരു കാലഘട്ടത്തിലൂടെ അന്വേഷണ വിധേയമായി കടന്നുപോകുന്നത്, പലതരത്തിലുള്ള അന്വേഷണങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഇതൊക്കെ തന്നെ ഇപ്പോൾ കേരളത്തിന്റെ ക്രൈം റെക്കോർഡ്സിൽ വളരെ പ്രഥമ സ്ഥാനം ലഭിച്ച കേസുകളിൽ ഒന്നാണിത്. എന്തായാലും ഇതിന്റെ ചുരുൾ അഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അഭയയുടെ കുടുംബമുണ്ട്. ഇതൊക്കെ തന്നെ വളരെ ശക്തമായി മുമ്പോട്ട് പോവുകയാണ്. പ്രോസിക്യൂഷന്റെ നടപടികളും മറ്റു കാര്യങ്ങളും എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത്, എന്തൊക്കെയായാലും തെളിവുകളൊക്കെ തന്നെ പ്രതികൾക്കെതിരാണ് എന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും ഇതിൽ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടും. അതൊരു സാമൂഹ്യ നീതിയാണ്, അതൊരു ലോക തത്വമാണ്. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടും, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നുള്ളത്. അതിലേക്ക് തന്നെയാണ് ഈ സിസ്റ്റർ അഭയ വധക്കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിസ്റ്റർ അഭയ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.